ذُلْقَعْدَةَ ذُلْحِجَّةَ مُحَرَّمْ رَجَبْ ثَلَاثٌ سَرْدٌ وَاحِدٌ فَرْدٌ മൂന്ന് മാസങ്ങൾ തുടർച്ചയായിട്ടുള്ളത് ദുൽഖഅദ ദുൽഹിജ്ജ മുഹറം പിന്നെ റജബ് അതൊറ്റ തനിച്ച് ഒരു മാസം ഈ നാല് മാസങ്ങൾക്ക് ബഹുമാനമുണ്ട് അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദീനിൽ തന്നെ ആദരിക്കപ്പെടുന്ന മാസമാണ് യുദ്ധം ചെയ്യാൻ പാടില്ല ശത്രുക്കളോട് ഈ നാല് മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല ഈ നാല് മാസങ്ങളിലും അശ്ഹുറുൽ ഹുറമിൽ ഫുള്ളായി നോമ്പ് നോക്കൽ സുന്നത്തുണ്ട് ഈ മാസത്തിൽ നാല് ദിവസങ്ങളൊഴികെ പെരുന്നാളും അയ്യാമത്ത് ശരിയക്കും അങ്ങനെ പല ബഹുമാനങ്ങളും ഉണ്ട് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ സദറുൽ ഇസ്ലാമിൽ ഈ നാല് മാസങ്ങളിൽ യുദ്ധം ഹറാമായിരുന്നു പിന്നീട് ആ നിയമം നസ്ഖ് ചെയ്യപ്പെട്ടത് മൻസൂഖായി യുദ്ധം ഹറാം എന്നുള്ള ആ നിയമം എടുക്കപ്പെട്ടു ബാക്കിയുള്ള ബഹുമാനങ്ങളെല്ലാം ഉണ്ട് ബഹുമാനം മുമ്പുള്ളതിനേക്കാൾ കൂടിയതാണ് ഇസ്ലാമിൻ്റെ ശേഷം അറബികൾ ഈ നാല് മാസങ്ങളെ ബഹുമാനിച്ചിരുന്നു അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദീനിൻ്റെ ബാക്കി അവർക്ക് കിട്ടിയതാണ് കുറേയൊക്കെ അവർ മറന്നുപോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദീനിൽ നിന്ന് ബാക്കിയായത് അറബികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതവർ മറന്നിട്ടില്ല ഈ നാല് മാസങ്ങളുടെ ബഹുമാനവും അവർ മറന്നിട്ടില്ല അങ്ങനെ ആ നാല് മാസങ്ങളിൽ പെട്ട ഒരു മാസമാണ് ദുൽഹിജ്ജ യുദ്ധം ഹറാമായ മാസം എന്നതിൻ്റെ പുറമെ ഇതിന് വളരെയധികം പ്രത്യേകതയുണ്ട് ഇസ്ലാമിൻ്റെ ഫറളുകളിൽ ഒന്നായ വളരെ പ്രധാനപ്പെട്ട ഒന്നായ ഹജ്ജ് ആ ഹജ്ജിൻ്റെ മാസം ഇതാണ് അൽ ഹജ്ജ് അറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹജ്ജിൻ്റെ പ്രധാന ഭാഗം അറഫയാണ് അറഫക്ക് പ്രത്യേക സമയമുണ്ട് അത് തെറ്റിയാൽ പിന്നെ ഹജ്ജില്ല ഹജ്ജ് നഷ്ടപ്പെട്ടു ഫൗത്തായി ദ ഫവാത്തുൽ ഹജ്ജിൻ്റെ മസല ഒരു ഫസിൽ തന്നെ ഫിഖ്ഹിൻ്റെ കിതാബുകൾ മിൻഹാജുലും മറ്റൊക്കെ കാണും തഹ്ഫയും നിഹായും മോനിയും അങ്ങനെ മിൻഹാജിൻ്റെ ഷറഹുകൾ അതിനെപ്പറ്റി ധാരാളം വിവരിച്ചിട്ടുണ്ട് ഫവാത്തുൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ നഷ്ടപ്പെട്ടു പോവുക അറഫ നഷ്ടപ്പെട്ടാൽ പിന്നെ ഇല്ല ഈ വർഷം ഹജ്ജ് ഇല്ല അങ്ങനെ തവാഫ് സഈ ഹജ്ജിൻ്റെ അത് ഈ അയ്യാമുത്ത് പെരുന്നാളിനും അയ്യാമുത്ത് ശരീഖിനും ചെയ്യാം അയ്യാമുത്ത് ശരീഖ് പുറപ്പെട്ടാലും അതിൻ്റെ ബഹുമാനം കുറഞ്ഞു എന്നല്ലാതെ അത് നഷ്ടപ്പെട്ടിട്ടില്ല ദുൽഹജ്ജ മാസം കഴിഞ്ഞാലും തവാഫും സഈയും ബാക്കി തന്നെയാണ് അത് നഷ്ടപ്പെട്ടു എന്ന് പറയാനില്ല അറഫ അതിന് പ്രത്യേക സമയമുണ്ട് അതിൻ്റെ സമയം എപ്പോഴാണ് ദുൽഹിജ്ജ മാസം 9 അന്ന് ദുഹറോടുകൂടി അറഫയിൽ ഉണ്ടാവേണ്ട സമയം തുടങ്ങി അത് തീരുന്നത് 10-ാമത്തെ രാത്രി ഫജ്ർ ആവലോടുകൂടിയാണ് സുബ്ഹി ആവലോടുകൂടെ തീർന്നു ഈ സമയത്തിൻ്റെ ഇടയിൽ ഒരല്പസമയമെങ്കിലും അറഫയിൽ ഉണ്ടാവണം നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ അല്ലെങ്കിൽ അറഫയിലൂടെ ഒന്ന് കടന്നു പോവുകയോ ഉണ്ടായാൽ മതി ആ സമയം ഈ സമയത്തിൻ്റെ ഇടയിൽ അങ്ങനെ
അറഫിയിൽ ഈ സമയത്തിൻ്റെ ഇടയിൽ ഉണ്ടായാൽ ഹജ്ജ് കിട്ടി, ബാക്കിയുള്ള കാര്യം ചെയ്യാനുള്ള അഫലായ സമയമുണ്ട്, നല്ല സമയമുണ്ട്. ആ നല്ല സമയത്ത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്നില്ല, ഏതവസരവും ചെയ്തോളാം. ഇത് ഒരു പ്രത്യേക സമയമാണ്, നിശ്ചയിക്കപ്പെട്ട സമയം. അത് അല്ലാത്ത സമയത്ത് പറ്റുകയില്ല, അറഫ മറ്റുള്ള സമയത്ത് ഇല്ല, ആ സമയത്ത് മാത്രമാണ്. ഈ സമയത്ത് ഹജ്ജിന് ഇഹ്റാം കെട്ടിയ എല്ലാവരും അറഫയിൽ സമ്മേളിക്കണം. എല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട സമയമാണത്. അറഫയിൽ കൂടി ദ്വാരക്കൽ അത് വലിയ ഇബാദത്താണ്. ഹജ്ജിൻ്റെ ഫറള് അവിടെ ദുആയും ഖുർആനോതലും അല്ല, എങ്കിലും ഹജ്ജിൻ്റെ ഫറള് അവിടെ ഉണ്ടാവൽ മാത്രമാണ്. ബാക്കിയുള്ള അമലുകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഹാജിമാരെ പറ്റി അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഹാജ് വഫദുല്ലാഹ്, ഹാജിമാർ അള്ളാഹുവിൻ്റെ അടുക്കൽ പോകുന്ന നിവേദന സംഘമാണ്. നിവേദനം എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൻ്റെ കാര്യം ആ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനോട് പറയുക. അല്ല നിശ്ചയിച്ച ആ പ്രത്യേക സമയം, അല്ല നിശ്ചയിച്ചത് ഇരിക്കുന്ന പ്രത്യേക സ്ഥലം, അല്ല നിശ്ചയിച്ചത് ഇരിക്കുന്ന പ്രത്യേക രീതി, ഇഹ്റാമോട് കൂടെ പോയി ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുക, അൽഹജ്ജ് വഫദുല്ലാഹ്. ഹാജിമാർ വഫദുല്ലയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ പോകുന്ന നിവേദന സംഘം. നമ്മളിവിടുന്ന് ഒരു സംഘം തിരഞ്ഞെടുത്തു, ആ സംഘത്തെ നമ്മൾ ബാംഗ്ലൂർ അയക്കുന്നു മുഖ്യമന്ത്രിയും മറ്റൊക്കെ കാണാൻ വേണ്ടി, നാട്ടിൻ്റെ ആവശ്യം പറയാൻ വേണ്ടി. അല്ലെങ്കിൽ ഡൽഹിയിൽ പോകുന്ന കേന്ദ്ര സർക്കാരിനോട് പറയാൻ വേണ്ടി, അത് നിവേദന സംഘമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ പോകുന്ന നിവേദന സംഘമാണ്. സ്വന്തം കാര്യം മാത്രമല്ല, ലോക ജനങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് പറയാൻ വേണ്ടി പോകുന്നതാണ്. എന്നാൽ നമ്മളുടെ ഇക്കാര്യം പറയാൻ വേണ്ടി ബാംഗ്ലൂരോ ഡൽഹിയിലോ എവിടെയോ പോയി ഈ നിവേദന സംഘം പോയിട്ട് കാര്യം അത് പൂർത്തിയായിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ പൂർത്തിയാവും, ചിലപ്പോൾ ആവാതെയും ഇരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പോകുന്ന ഈ നിവേദന സംഘത്തെ പറ്റി അള്ളാഹു പറയുന്നത്, ഈ ഹാജിമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ദുയൂഫുല്ലാഹി ദുയൂഫുർറഹ്മാൻ, അള്ളാഹുവിൻ്റെ അതിഥികളാണ്, ബിരുന്നന്മാരാണ്. ബിരുന്നന്മാരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞെന്താണ്, മൻ കാന യൂമിനു ബില്ലാഹി വല്യൗമിൽ ആഖിരി ഫല്യുക്രിം ളൈഫഹു, അള്ളാഹിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ, വിശ്വാസം ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിഥിയെ ബഹുമാനിക്കണം. അതിഥിയെ ബഹുമാനിക്കൽ എങ്ങനെയാണ്? ഏത് കാര്യത്തിലും ധൃതി കൂട്ടൽ, തിരക്ക് കൂട്ടൽ, അത് ഷെയ്ത്താൻ്റെ വക്ക നല്ല അജരത്തു മിനെ ഷെയ്ത്താൻ എന്നാണ്. ഷെയ്ത്താൻ്റെ വക്ക എന്നാണ് തിരക്ക് കൂട്ടൽ. പക്ഷെ ചില കാര്യങ്ങളിൽ തിരക്ക് ഷെയ്ത്താൻ്റെ വക്ക എന്നുള്ളതല്ല, അതിലൊന്നാണ് വിരുന്നുകാരനെ സ്വീകരിക്കൽ. വിരുന്നുകാരൻ വന്നാൽ ഉടനെ സ്വീകരിക്കലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ വന്നു, വരുമ്പോൾ വിരുന്നുകാരുടെ ഒരു കോലത്തിലായിട്ടാണ് വന്നത്, മുഞ്ചന്മാരുടെ രൂപത്തിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവർ വിരുന്നുകാരാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ അവർ വന്ന് സലാം പറഞ്ഞു, സലാം പറഞ്ഞ് സലാം മടക്കി. സലാമും ഖൗമും മുൻകറൂൻ, അവരെ സലാമിന് മറുപടി പറഞ്ഞു. സലാം അലൈക്കും എന്നർത്ഥം നിങ്ങൾക്ക് സലാം. ഖൗമും മുൻകറൂൻ,
നിങ്ങളെനിക്ക് പരിചയമില്ലല്ലോ, എനിക്ക് പരിചയമില്ല. അതിൻ്റെ മറുപടിക്ക് കാത്തു നിന്നില്ല, പരിചയമില്ല എന്ന് പറഞ്ഞു ഫറാഖ ഇലാ അഹ്ലിഹി, ഉടനെ വീട്ടിൻ്റെ അകത്ത് പോയി. എന്താ ഇവരെ സൽക്കരിക്കാൻ വല്ലതും ഉണ്ടോ? അങ്ങനെ ഫജാഅ ബിഉജ്ലിൻ ഹനീർ, പൊരിച്ച മാംസമുണ്ടായിരുന്നു, അത് കൊണ്ടുവന്നു വെച്ചു. വലാ തീക്കുലൂൻ, തിന്നാമല്ലോ പറഞ്ഞു, തിന്നില്ല, പേടിച്ചു. അപ്പം ഞങ്ങൾ ബിരുന്നരല്ല, ഞങ്ങൾ മലായിക്കത്താണ്. ഓ അങ്ങനല്ലേ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖൗമും മുൻകറും പരിചയമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ മറുപടിക്ക് കാക്കാതെ തന്നെ വീട്ടിൻ്റെ അകത്ത് പോയി അവരെ സൽക്കരിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്, എന്നിട്ട് അവർ തിന്നാതെയാവുമ്പോളാണ് മലായിക്കത്തി എന്നറിഞ്ഞത്. അതിന് മുമ്പ് പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. അത്രയും ധൃതിയോടെ വിരുന്നന്മാരെ സ്വീകരിക്കണം എന്നാണ്. എന്നാൽ ഹാജിമാര് ആരാണ്? അവർ ദുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൽപ്പനയാണ് അവൻ്റെ അടിമകളോട്. അതിഥികളെ സ്വീകരിക്കണം, അതിൽ തിരക്ക് വേണം, അതിൽ തിരക്ക് കൂട്ടണം എന്ന് അങ്ങനെ കൽപ്പിച്ചവനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അതിഥികളെ സ്വീകരിക്കാതിരിക്കുകയില്ല, എത്രയും പെട്ടെന്ന് സ്വീകരിക്കും. അപ്പോൾ ഹാജിമാർ വഫദുല്ലാഹി അള്ളാഹുവിൻ്റെ നിവേദന സംഘമാണ്. ആ നിവേദന സംഘം അവിടെ സമർപ്പിക്കുന്ന ആവശ്യത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്നു. എന്താ ഇവര് പറയാൻ പോയത്? ലോകത്തിലെ ജനങ്ങളുടെ, ലോക ജനതയുടെ കാര്യം പറയാനാണ് പോയത്. ലോക ജനതയ്ക്ക് ഇവിടെ എന്ത് വേണം? ഈ ഭൂമിലോകത്തിൻ്റെ, ഈ ദുനിയാവിൻ്റെ ജീവിതം സുഖകരമായിരിക്കണം, ഇവിടെ ശാന്തി വേണം, സമാധാനം വേണം, ജനങ്ങൾ സാഹോദര്യത്തോടെ ജീവിക്കണം. എല്ലാ ഗുണങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുക. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رسول الله صلى الله عليه وسلم തങ്ങളുടെ ഹജ്ജിന്റെ അവസരമുള്ള ദുആയിൽ അധികവും തവാഫിലും അല്ലാത്ത അവസരവും അറഫയിലും അധികവും ഇതായിരുന്നു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ദുനിയാവിൽ ഞങ്ങൾക്ക് നീ സുഖം തരണേ അല്ലാ, പരലോകത്തും സുഖം തരണേ, നരകത്തിൻ്റെ അദാബിനെ ഞങ്ങൾക്ക് നീ കാക്കണേ. ഇതായിരുന്നു മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന. ഇതാണ് ഇന്ന് ഹജ്ജിന് പോയി അറഫയിൽ നിൽക്കുന്ന ആ മുസ്ലിമീങ്ങളും ദുആ അറക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയാണ്. അപ്പൊ ലോകത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ലോക ജനങ്ങളുടെ മനഃശാന്തിക്ക് വേണ്ടി, ലോക മുസ്ലിമീങ്ങളുടെ ഈമാനിൻ്റെ ശക്തിക്ക് വേണ്ടി, ലോക മുസ്ലിമീങ്ങളുടെ മരണത്തിൻ്റെ അവസരം ആക്തിബത്ത് അത് സലാമത്താവാൻ വേണ്ടിയുള്ള ദുആയാണ് അവർ ദ്വാരക്കുന്നത്. ഹാജിമാർ പോയാൽ അവർക്ക് മാത്രമല്ല, അവരെ കുടുംബത്തിന് മാത്രമല്ല, ലോകത്തിനൊട്ടാകെയുള്ളതിരിക്കുന്ന ദുആയാണ്. ഇത് എത്ര ആളുകൾ അറഫയിൽ സമ്മേളിക്കുന്നു? ലക്ഷങ്ങളാണ്, എത്രയോ ലക്ഷങ്ങൾ സമ്മേളിച്ചല്ല, അവരുടെയും ശബ്ദം ഇത് തന്നെയാണ്. ലോകത്തിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഈ അവസരം ഇതിനേക്കാൾ നല്ല ഒരവസരം ഏത്? അറഫയിൽ ഒമ്പതാമത്തെ നാള്
ഉണ്ടായി. അന്ത ദുഹർ മുതൽക്ക് ഇപ്പോൾ അധികവും മഗ്‌രിബ് ആകുമ്പോഴേക്ക് അവിടെ നിന്നുണ്ടാവും, ഇറങ്ങി വരും. സമയം സബി ഒരേ ഉണ്ട്. നയറ്റും അഫദൽ അങ്ങനെയാണ്, മഗ്‌രിബ് ആയ ഉടനെ അവിടുന്ന് പുറത്തു പോവുക, ഇറങ്ങി മുസ്തലിഫയിലേക്ക് വരിക. ഇതാണ് അങ്ങനെ ഒൻപതിൻ്റെ പകല് കഴിയലോടുകൂടി പത്താം രാത്രി തുടങ്ങലോടുകൂടി ആ രാത്രിക്കും പകലിനും പേരെന്താണ്? ഈദ്. ഈദ് എന്നാണ് പെരുന്നാൾ. ഈദ് അല്ലാഹു അവൻ്റെ ജലാ അവൻ്റെ ജമാല് കൊണ്ട് അവൻ്റെ അടിമയിലേക്ക് മടങ്ങുന്ന ദിവസം. അവൻ്റെ റഹ്മത്തും ബറക്കത്തും ഞാമത്തും എല്ലാം അവൻ്റെ അടിമകളിലേക്ക് ഇറക്കിക്കൊടുന്നിരിക്കുന്ന അവസരം. ഈദ് ഇത് ഗുണങ്ങൾ അതിൽ നിന്ന് പിടിച്ചെടുത്ത്. എന്താണ് എന്ത് റോട്ടിലാ? റോട്ടിലുള്ള എന്താക്കുന്നത്? വേറെ എന്താക്കുന്നത്? റോട്ടിനെ പണിയെടുക്കുന്ന റോഡാക്കുന്ന. അങ്ങനെ പെരുന്നാൾ പെരുന്നാൾ തന്നെ അള്ളാഹുവിൻ്റെ നിഅമത്ത് കിട്ടുന്ന ആ സമയമാണത്. അള്ളാഹുവിൻ്റെ ബറക്കത്ത് എല്ലാ ഗുണവും. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة എന്നുള്ള ദുആ അല്ലാഹു ഖബൂൽ ചെയ്യാതിരിക്കുമോ? അറഫയിൽ ദുആ എന്ന ദുആ അല്ലാഹു ഖബൂൽ ചെയ്തില്ല എന്നൊരു മനുഷ്യൻ വിശ്വസിച്ചാൽ അവൻ്റെ ഈമാന് കുറവുണ്ട് എന്നാണ്. അറഫയിലെ ദുആ എത്ര ലക്ഷങ്ങളുടെ ദുആയാണത്, അത് അല്ലാഹു ഖബൂൽ ചെയ്യുന്നു. മാത്രമല്ല അറഫയിലേക്ക് അന്ന് തന്നെ ആ അവസരം തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ ധാരാളം ഇറങ്ങി വരുന്നു. റഹ്മത്തും ബറക്കത്തും ഐശ്വര്യവും എല്ലാം കൊണ്ടുവരികയാണ്. ഇത് കണ്ടാൽ ആ അവസരം ഇബിലീസ് അവൻ്റെ തലയിൽ മണ്ണ് പാരിയിട്ടും കൊണ്ടോടുന്ന സമയമാണ്. ജിദ്ദയിലെ കടലിൽ വീഴുമ്പോയിട്ട് എന്താ ഈ മനുഷ്യ സമൂഹത്തിന് ഇത്രയും അനുഗ്രഹം ന്യാമത്ത് കിട്ടുക എന്നത് അത് ഇബിലീസിന് സഹിക്കാൻ താങ്ങാൻ സാധിക്കാതിരിക്കുന്ന കാര്യമാണ്. പണ്ട് ബദർ യുദ്ധത്തിൽ ജയിച്ചപ്പോൾ ആ അവസരവും അവൻ അതേപോലെ പോയി കടലിൽ ചാടിയിട്ടുണ്ട് മേലാറുകൊണ്ട്. അങ്ങനെയുള്ളൊരവസരമാണിത്. അങ്ങനെ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്തു ഹാജിമാർ. അങ്ങനെ ഹാജിമാരവിടെ അമൽ ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിമീങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. നോമ്പ്, അതുപോലെ തന്നെ ദിക്റുകളും ഖുർആനോത്തും സലാത്തും ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. പത്താമത്തെ നാൾ മുതൽ 13 വരെ ഉളഹിയ അറുക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് 1 മുതൽക്ക് തന്നെ. അങ്ങനെ ലോകത്തൊട്ടാകെ മുഅ്മിനീങ്ങളുടെ ഹൃദയം റബ്ബു സുബ്ഹാനഹു വ തആലയെ കൊള്ള ആര അള്ളാഹുവിൻ്റെ ഓർമ്മയുള്ള ജനങ്ങളുടെ ഹൃദയം പ്രത്യേകിച്ച് അള്ളാഹുവിനെ കൊള്ള തിരിയുന്നു. അള്ളാഹുവിൻ്റെ നിഅമത്തും ബറക്കത്തും ഐശ്വര്യവും ഇറങ്ങി വരുമ്പോൾ അള്ളാഹു അവൻ്റെ ജമാൽ എന്ന സിഫത്ത് കൊണ്ട് വെളിവായി. ജമാൽ, ശാന്തി, സമാധാനം, അവൻ്റെ റഹ്മാൻ എന്ന സിഫത്ത് കൊണ്ട്. റഹ്മാൻ, ഇവിടെ ഒരുപാട് ആളുകൾ അള്ളാഹുവിന് ഭയപ്പെട്ടും കൊണ്ട് അള്ളാഹിനെ കൊള്ള തേടി. ആ സമയത്ത് ഇറങ്ങുന്ന ന്യാമത്ത് ഐശ്വര്യങ്ങൾ ആർക്ക്? അത് മഴ പോലെയാണ്. മഴ ആർക്ക്? ഒരു സ്വാലിഹായ മനുഷ്യന് മാത്രമല്ല, അല്ലാത്തവനും. എല്ലാവർക്കും നല്ല ശുദ്ധിയുള്ള സ്ഥലത്തും മഴവെള്ളം വീഴുന്നു. അതേപോലെ
ചാണമോ കാഷ്ടമോ ഉണ്ടെങ്കിൽ അവിടെയും മഴവെള്ളം കിട്ടാതിരിക്കുന്നില്ല. എല്ലാ സ്ഥലത്തേക്കും കിട്ടുന്നങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ ആ നിഅമത്ത് സർവർക്കും കിട്ടുന്നു. ഇതിൻ്റെ കാരണമായി അവൻ്റെ ജമാല് കൊണ്ടവൻ വെളിവായി. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന, എൻ്റെ അടിമകള്, എൻ്റെ ബിരുദന്മാർ എൻ്റെ അടുക്കൽ വന്നു, അവരെ കാര്യം മാത്രമല്ല ലോകജനതയുടെ കാര്യങ്ങൾ അവർ പറഞ്ഞു, ലോകജനങ്ങളുടെ കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ സൽക്കരിക്കുന്നു, എല്ലാവിധത്തിലും സൽക്കരിച്ചു. ആ സൽക്കരിച്ചതിൻ്റെ ഒരടയാളം നിങ്ങളിവിടെ കാണിക്കണം. എന്താണത്? പെരുന്നാൾ ദിവസം നോമ്പിടിക്കരുത്. പെരുന്നാൾ കഴിഞ്ഞിട്ട് 11, 12, 13 ഈ ദിവസങ്ങളിലും നോമ്പിടിക്കരുത്. ഈ 4 ദിവസങ്ങളിൽ അതേപോലെ ചെറിയ പെരുന്നാളിലും നോമ്പ് ഹറാം, നോമ്പിടിക്കാൻ പാടില്ല. നിങ്ങൾ തിന്നു കുടിക്കൂ, ഭാര്യയും ഭർത്താവുമായി സന്തോഷിക്കൂ. നോമ്പിടിച്ച് വിഷന്ന് ദാഹിച്ചിരിക്കേണ്ട സമയമല്ല. എൻ്റെ അതിഥികളാണ് നിങ്ങൾ, നിങ്ങളെ സ്വീകരിച്ചോളൂ. പെരുന്നാളാഘോഷിച്ചിട്ട് പെരുന്നാളിന് തിന്നു കുടിച്ചു നോമ്പിടിച്ചില്ല. തക്ബീർ ചൊല്ലി, എന്താ തക്ബീറിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ ഓർമ്മ വേണം. സന്തോഷിച്ചും കൊണ്ട് അള്ളാഹുവിനെ മറന്നു പോകരുത്. അള്ളാഹു അക്ബർ എന്ന് നിങ്ങൾ പറയൂ. ഈ ഓർമ്മ വേണം. അള്ളാഹുവിൻ്റെ ഓർമ്മയോടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചും കൊണ്ട് നിങ്ങൾ കുറെ നല്ല കാര്യങ്ങൾ ഈ അവസരം ചെയ്തു. ചെയ്താൽ ഇത് പെരുന്നാൾ കഴിയലോടുകൂടി മറക്കാൻ പറ്റുകയില്ല. ഇതൊരു കൊല്ലത്തിന് മുഴുവനും പാഠമായിരിക്കണം. കൊല്ലം മുഴുവൻ നിങ്ങൾ ശാന്തരായി നല്ലവരായി ജീവിക്കണം. അള്ളാഹുവിനെ ഓർമ്മയുള്ളവരായി ജീവിക്കണം. അപ്പൊ ഇതേപോലുള്ള ജമാല് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇറക്കി തരും. അതാണ് ഉമറു ഇബ്നുൽ ഫാരിദ് പറഞ്ഞത്. എനിക്ക് 2 ദിവസം കൊല്ലത്തിൽ 2 ദിവസം മാത്രമല്ല പെരുന്നാള്, എൻ്റെ എല്ലോ ദിവസങ്ങളും പെരുന്നാളാണ്. അല്ലാഹുവിൻ്റെ വലിയാണ്, വലിയ മഹാനാണ് ഉമർ ബിൻ ഫാരിദ് റളിയല്ലാഹു തഅലാൻഹു. എന്താ അറാബിഹി ജമാല മുഹയ്യാഹി, ഒരു കാമുകൻ കാമുകിയെ ഏതുപോലെ അവൻ്റെ എല്ലാ സമയങ്ങളിലും ഓർത്തും കൊണ്ടിരിക്കും. അവൻ്റെ ഇരുത്തത്തിലും നൃത്തത്തിലും കടുത്തത്തിലും അവൻ്റെ എല്ലാ കാര്യങ്ങളുടെ അവസരവും അവളെ ഓർമ്മ ഉണ്ടാവും, സ്വപ്നം കാണും. അതേപോലെ എനിക്കെന്താണ് എൻ്റെ റബ്ബിൻ്റെ ആ നിഅമത്തുകൾ ഓർമ്മ. എന്തുകൊണ്ട് അത് കിട്ടും? അവനെ പൂർണ്ണമായി അനുസരിക്കൽ കൊണ്ട്. അപ്പോൾ എന്നെ കൊള്ളവൻ അവൻ്റെ ജമാല് കൊണ്ട് അവൻ്റെ ഭംഗി കൊണ്ട് വെളിവാവുന്നു. പെരുന്നാളിൻ്റെ ആ ദിവസത്തോടെ എൻ്റെ എല്ലാ പരിപാടിയും നിർത്തിയിലാജാൻ തുടർന്നു നല്ല കാര്യങ്ങൾ. ഇതാണ് നമ്മളെ പെരുന്നാൾ. പെരുന്നാൾ ആഘോഷിക്കാൻ തന്നെ ഒരു കൊല്ലത്തിന് മുഴുവനും അത് പാഠമാവണം. അള്ളാഹുവിനെ ഓർക്കുന്ന പെരുന്നാളാവണം. അള്ളാഹു തആല സൽക്കരിക്കുന്ന ദിവസമാണ് ഈ പെരുന്നാൾ. ആ സൽക്കാരത്തിൽ ലയിച്ചും കൊണ്ട് മറക്കുന്നതിന് വേണ്ടിയാണ് തക്ബീർ എല്ലാം പറഞ്ഞത്. അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തിന്നു കുടിക്കൂ, ഭാര്യയും ഭർത്താവുമായി സുഖിക്കൂ, പുതുവസ്ത്രമണിയൂ, സുഗന്ധം ഉപയോഗിക്കൂ, കുടുംബക്കാരും സുഹൃത്തുക്കളുമായി സന്തോഷിക്കൂ. എന്നാൽ ഈ സന്തോഷത്തിൻ്റെ അവസരം റബ്ബിനെ മറന്നു പോകരുത്. അല്ല വലിയവനാട്, എന്ത് സന്തോഷം ഇവിടെയുണ്ടെങ്കിലും അതെല്ലാത്തിനേക്കാളും വലിയവൻ അല്ലയാണ്. ഇതോർക്കണം. അതിനുവേണ്ടി ആ തക്ബീർ, ഈ തക്ബീർ എപ്പോൾ തുടങ്ങണം? ദുൽഹിജ്ജ ഒന്ന് മുതൽ തന്നെ തക്ബീർ തുടങ്ങി. ദുൽഹിജ്ജ മാസം കണ്ടാൽ അന്ന് മുതൽക്ക് തന്നെ തക്ബീർ. എന്താ? ആടുമാട് വട്ടകങ്ങളെ ഒന്ന് മുതൽക്ക് പത്ത് വരെ കണ്ട മനുഷ്യൻ കാണുമ്പോഴേക്കെല്ലാം അല്ലാഹു അക്ബർ എന്ന് ഒരു വട്ടം തക്ബീർ ചൊല്ലണം. അല്ലാഹു അക്ബർ മെല്ലെയല്ല, അങ്ങനെയല്ല, അല്ലാഹു അക്ബർ അങ്ങനെയുള്ള ശബ്ദം കൊണ്ട് ഒരു വട്ടം ചൊല്ലണം. എന്തിനി? എന്തിനി? അല്ലാഹു അക്ബർ ചൊല്ലി. കയ്യിൽ കത്തി മാത്രമേ ഇല്ല, കത്തിയുടെ ഇപ്പൊ എന്നെ അർക്കായി. അങ്ങനെയാ? അതല്ല, ഇവിടെ അല്ലാഹു അക്ബർ പറയുന്ന അർക്കാൻ വേണ്ടിയല്ല. അല്ല ചെയ്തിരിക്കുന്ന വലിയ നിഅമത്ത്, ആടുമാട് വട്ടകങ്ങൾ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് ആടുമാട് വട്ടകങ്ങളെ പറ്റി പറഞ്ഞത്? ഇല്ലേ, ഒരു സൂറത്തിന് തന്നെ അള്ള പേര് വെച്ചു, സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആം എന്തിന് പേര് വെച്ചു? അതിനെ ഓർക്കണം, അതിൽ പാഠമുണ്ട്. സൂറത്തുൻ നംല് എന്ന് പേര് വെച്ച ഉറുമ്പ്, പാഠം പഠിക്കാനുണ്ടതിൽ. അതുപോലെ തന്നെ അമ്പിയാക്കന്മാരെ പേരുണ്ട് ഖുർആനിൽ സൂറത്തുകൾക്ക്. സൂറത്ത് നൂഹ്, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂനുസ്, സൂറത്ത് യൂസുഫ്, സൂറത്ത് ഇബ്രാഹിം. മറ്റൊരു സൂറത്തിന് പേര് സൂറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔലിയാക്കന്മാരുടെ പേര് സൂറത്ത് മറിയം, സൂറത്ത് ഖുമാൻ, സൂറത്തുൽ കഹ്ഫ്. ഔലിയാക്കന്മാരുടെ സ്മരണ അവിടെയുള്ളത്. ഇങ്ങനെ നമ്മൾക്ക് ഗുണമുള്ള പാഠം പഠിക്കാനുള്ള കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിൽ എടുത്തു പറഞ്ഞു. അൻആം എന്താ? ആ സൂറത്തിൽ അൻആമിനെ പറ്റി പറഞ്ഞു, ആടുമാട് വട്ടകങ്ങളെ പറ്റി പറഞ്ഞു. അതിലൊരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾക്ക് പഠിക്കേണ്ടത്. അങ്ങനെ പല സൂറത്തിലും സൂറത്ത് മായിദാന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഉഹില്ലത്തിലക്കും ബഹീമത്തുൽ അൻആം. അതിന് പേര് വെച്ചില്ല, എല്ലാത്തിനും അനാമ എന്ന് പേര് വെച്ചുകൊണ്ടോ പറ്റുകയില്ല. ഒരു സൂറത്തിന് പേര് വെച്ചു എന്തിന്? ആ നിയാമത്ത് ഓർക്കാൻ വേണ്ടി, ആടുമാട് വട്ടകങ്ങളെ പറ്റി ഓർക്കാൻ വേണ്ടി. ഇന്നലക്കും ഫിൽ അനആമിലെ ഇബറ, നിങ്ങൾക്ക് ആടുമാട് വട്ടകങ്ങളിൽ വളരെയധികം ഇബറത്തുണ്ട്, പഠിക്കാനുണ്ട്, പാഠമുണ്ട്. സ്പീക്കും മിമ്മാ ഫീ ബുതൂനിഹി മിം ബൈനി ഫർസിൻ വദമിൻ ലബ്നൻ ഖാലിസൻ സായിഖൻ ലിശാരിബീൻ. എത്ര പാഠമാണിതിലുള്ളത്! നിങ്ങൾക്ക് നമ്മൾ കുടിപ്പിക്കുന്നു, മിമ്മാ ഫീ ബുതൂനിഹി, അൻആമിന്റെ പള്ളയിൽ ഉള്ളതിൽ നിന്ന്. ബുത്തുവിന് ഹി എന്ന മീർ അനാമിലേക്കാണ്. എന്താ നാമ്? അനാമ്, അനാമിലേക്കും നാമിൻ്റെ അർത്ഥം തന്നെയാണ്. ആടുമാട് വട്ടങ്ങൾ നാമും അങ്ങനെ തന്നെയാണ്. അത് ഒരു നഹവിയായ ബഹസാണ്. അങ്ങനെ
ആടുമാട് വട്ടകങ്ങളുടെ ഈ അൻആമു എന്ന് പറഞ്ഞു ഇവകളുടെ കൂട്ടത്തിൽ നിന്ന് ഇത് ആടുമാട് വട്ടങ്ങളല്ലോ അതിന് പെണ്ട് അതിൻ്റെ പള്ളയിൽ ഉള്ളതിൽ നിന്ന് നമ്മൾക്ക് കുടിപ്പിക്കുന്നു. മിംബൈനി ഫർസിം വദമിൻ ലബനൻ ഖാലിസൻ സായിഗൽ ലിശാരിബീൻ. എന്തൊരു നിഅമത്ത്! എന്തിനെ കുടിപ്പിക്കുന്നു? ലബനൻ ഖാലിസൻ, നല്ല പാല്. അതെവിടുന്ന്? മിംബൈനി ഫർസിം വദമിൻ, ചാണത്തിൻ്റെയും ചോരൻ്റെയും ഇടയിൽ നിന്ന് പുറപ്പെട്ട എല്ലാം, ചാണവും ചോരയും പാലും എല്ലാം മിക്സ്. മൃഗങ്ങൾ പുല്ല് തിന്നു, അത് തിന്നുന്നതായ ഫുഡ് അത് തിന്നു. തിന്ന് പള്ളയിലേൻ്റെ കുടലിലെത്തി. കുടലിലെത്തിയാലോ ഈ തിന്ന വസ്തുക്കൾ കുടലിലെത്തിക്കഴിഞ്ഞാൽ വെള്ളവും അതും കൂടി കലർന്നു, കലർന്നിട്ട് രണ്ടായി തിരിയുന്നു. അതിൻ്റെ കട്ടിയുള്ള ഭാഗം അതങ്ങ് ചാണമായിട്ട് കുടലിൻ്റെ അടിഭാഗത്ത് നിൽക്കുന്നു. അതിൻ്റെ നല്ല ശുദ്ധിയുള്ള നീരായ ഭാഗം കേടെല്ലാം കളഞ്ഞത് ലിവർ വലിച്ചെടുക്കുന്നു, കബിദ് വലിച്ചെടുക്കുന്നു. വലിച്ചെടുത്ത് ഇത് ഒന്നാമത്തെ ഒരു ദഹനമാണ്. ദഹിച്ചു, ദഹിച്ച് ചണ്ടി താഴെഭാഗത്തേക്ക് പോയി. താഴെഭാഗത്ത് കുടലിൽ നിന്നു. അത് പുറപ്പെടേണ്ട സമയത്ത് താഴെ ഭാഗത്തുള്ള ദ്വാരം തുറക്കും, അപ്പോൾ പുറത്തോട്ട് പോകും. പോകുന്നല്ലാത്ത സമയത്ത് കൂടിക്കോളും. അവിടെ ഒരു ബട്ടൺ അമർത്താനോ മറ്റൊന്നുമില്ല. ഈ പ്രവർത്തനം പള്ളന്തകത്ത് നടക്കുന്നു. ഇതാര് ചെയ്തു? ആരാണിത് ചെയ്തത്? ഒരു പടച്ചവനില്ലെങ്കിൽ ഇത് നടക്കുമോ? അവിടെ തിന്ന കുടലിൻ്റെ താഴെ ഭാഗത്ത് ദ്വാരം, തിന്ന സാധനം അവിടെ പോയിട്ട് നിൽക്കുമ്പോൾ അത് ബന്ധായി, അത് വേണ്ടാതെയാവുമ്പോൾ തുറന്ന് പുറത്തു പോയി. അതിൻ്റെ നീരായ അംശത്തെ വലിച്ചെടുത്തു. എന്ത്? ലിവർ. ലിവർ വലിച്ചെടുത്തു. ലിവറിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുന്നു. നടന്നിട്ട് ഈ നീരിൻ്റെ അംശത്തെ രക്തമായിട്ട് മറിക്കുന്നു. അൽ ഹലുമു ഫാനി എന്ന് പറയും രണ്ടാമത്തെ ദഹനം. അങ്ങനെ ലിവറിൽ നിന്നാണ് ശരീരത്തിലേക്ക് ഒട്ടാകെ ഈ രക്തം ഒലിച്ചു പോകുന്നത്. എന്നിട്ട് ആ ലിവറിൻ്റെ തന്നെ പെണ്ണ് മൃഗങ്ങളുടെ ലിവറിൻ്റെ ഒരു പ്രവർത്തനമാണ്. അത് ഈ രക്തത്തിൽ നിന്ന് അതിൽ നിന്ന് പ്രത്യേക ഒരു ഭാഗത്തെ തെരഞ്ഞെടുക്കൽ, അതിനെ പാകം വരുത്തി ഈ പെണ്ണ് മൃഗങ്ങളുടെ, മനുഷ്യനാവട്ടെ ആരാവട്ടെ, ലിവറ് ഇതിലേക്കെന്ന ആമാശയത്തിലൂടെ, ആമാശയത്തിൽ ഒരു ഭാഗം അങ്ങനെ പോകും, ആമാശയത്തിൽ പോയി മൂത്രകോശത്തിൽ പോയി അങ്ങനെ അത് പുറത്തു പോകുന്നു. അത് വേണ്ടാത്ത നീരിൻ്റെ അംശം. ഇതിൽ നിന്ന്, ഈ രക്തത്തിൽ നിന്ന് പാലിൻ്റെ ഭാഗമായത് അതിനെ മുലയിലേക്ക് എന്താക്കി അയച്ചു. ആ മുലയിലൂടെ പുറത്തു വരുമ്പോൾ വെറും ആ മുലൻ്റെ തലയിലുള്ള രോമകൂപം പോലുള്ളതിരിക്കുന്ന ചെറിയ കണ്ണുകളാണ്. അതിലൂടെ പുറത്തു വരുന്നു പാല്. ആ പാല് പുറത്തു വന്നാലോ അതിലെന്തൊക്കെയുണ്ട്? നെയ്യിൻ്റെ അംശമുണ്ട്. നെയ്യല്ലാത്തിരിക്കുന്ന വേറെ കുട്ടിക്ക് ഭക്ഷണമാവുന്ന ഭാഗമുണ്ട്, വെള്ളത്തിൻ്റെ അംശമുണ്ട്. അത് കുടിച്ചിട്ടാണ് ഇവിടെ കുട്ടി വളരുന്നത്. നോക്കണം, മൃഗങ്ങൾ ഉണക്ക് പുല്ല് തിന്നുന്നു, ചത്തുപോയ ആ പുല്ല് പച്ചയും തിന്നുന്നു. എങ്ങനെ തിന്നാലും അതിൻ്റെ ജീവൻ നശിച്ചില്ല, അതിനുള്ളതായ ജീവൻ ആ പുല്ലുകൾക്കുള്ള നശിച്ചു, ചത്തത്. അതിന് രണ്ടാമത് ഇതേത് രക്തമാക്കി, രക്തത്തിൽ നിന്നിട്ട് പാല്, ആ പാല് തെറ്റ് നെയ്യും പല സാധനങ്ങളും അതിലുണ്ടാക്കി.
ഇവിടെ മനുഷ്യനിക്ക് പഠിക്കാനുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ കഴിവല്ലെങ്കിൽ അവിടെ ആരാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്? ഇതിൽ പ്രത്യേകിച്ചും ആടുമാട വട്ടകങ്ങൾ വളരെയധികം പാഠങ്ങളുണ്ട്, വളരെയധികം ഗുണങ്ങളുണ്ട്. ഇത് അല്ലാഹ് ചെയ്തിരിക്കുന്ന നിയമത്താണ്. ഈ നിയമത്തിന് നമ്മൾ ഓർക്കണം. പ്രത്യേക സമയം ഹാജിമാര് ലോകത്തിന് വേണ്ടി പോയി പ്രാർത്ഥിക്കുന്ന സമയം, ആ സമയത്ത് ഇവിടെ ലോകത്തൊട്ടാകെയുള്ള ജനങ്ങൾ അല്ല ചെയ്ത നിയമത്തിന് ഓർക്കണം. അതിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ആടുമാട് വട്ടകങ്ങൾ അവകളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ, ഓ എല്ലാത്തിനേക്കാളും വലിയവൻ അല്ലയാണ്, അല്ല ചെയ്ത എന്തൊരു അനുഗ്രഹം. ഓർക്കാൻ വേണ്ടി ഒന്ന് മുതൽക്ക്, മാസം ഒന്ന് മുതൽക്ക് പെരുന്നാളിൻ്റെ ആ പകലും കൂടി, 10 ദിവസങ്ങൾ പെരുന്നാളിൻ്റെ പകലും കൂടി ആടുമാട് വട്ടങ്ങളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ. അത് ഉലഹിയാർക്കാൻ പ്രായമായതോ ആവാത്തതോ, ഉലഹിയാർക്കാൻ പറ്റുന്ന അയിബില്ലാത്തതോ അല്ല അയിബുള്ളതോ, അങ്ങനെയുള്ള നോട്ടമില്ല, എല്ലാത്തിനെയും കാണുമ്പോൾ അല്ലാഹുവിൻ്റെ നിയമത്താണ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ തിക്കുപേറി ചെല്ലുന്നത്. തിക്കുപേറി തുടങ്ങി ഒന്ന് മുതൽക്ക് തന്നെ. പിന്നെ കൂടുതൽ കൂടുതൽ സന്തോഷിക്കേണ്ടതിരിക്കുന്ന സമയം 9, 10, 11, 12, 13 അങ്ങനെ കൂടുതൽ സന്തോഷിക്കുമ്പോൾ അല്ലാഹനെ മറന്നു പോകരുത്. 9 സുബഹിയാവലോടുകൂടെ തിക്ബീറിന്റെ സമയം തുടങ്ങി. 9 സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് സലാം വീട്ടിയാൽ തിക്ബീറിയൽ സുന്നത്തുണ്ട്. സുബഹിന്റെ സുന്നത്ത് അല്ലാത്ത നിസ്കാരം തന്നെ സുബഹിന്റെ ഫർദിന് മുമ്പ് നിസ്കരിച്ചാൽ അവിടെയും തിക്ബീർ സുന്നത്തുണ്ട്, സുബഹിന്റെ ശേഷവും സുന്നത്തുണ്ട്. ഏതുവരെ? 13-ാം നാള് അസ്ർ നിസ്കാരം കഴിയുന്നത് വരെ. ഫുഖഹാ പറഞ്ഞു അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ തീർന്നു. മറ്റൊരു വിഭാഗം പറഞ്ഞു പോരാ, സന്തോഷത്തിന്റെ ദിവസമല്ലേ, സൂര്യൻ അസ്തമിക്കുന്നത് വരെയുണ്ട്. അലാമ ഇബ്നു ഹജർ റളിയല്ലാഹു തഅലാ അസ്ർ നിസ്കാരം കഴിയലോടുകൂടെ തിക്ബീറിന്റെ സമയം കഴിഞ്ഞു എന്നാണ്. സംസ്കാരം കഴിഞ്ഞ് ചെല്ലിയാ മതി. ഇമാം റംലി പറയുന്നതല്ല, മഗ്രിബിന് മുമ്പായിട്ട് നിസ്കരിക്കുന്ന ഏത് നിസ്കാരത്തിൻ്റെയും പിറകെ തിക്ബീറുണ്ട്. അത് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷമുണ്ട്. ഈ ദിവസങ്ങളിൽ 9, 10, 11, 12, 13 ഈ ദിവസങ്ങളിൽ മയ്യത്തായി അന്ന് മയ്യത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുമ്പ് മരിച്ച മയ്യത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മയ്യത്ത് നിസ്കാരം സലാം വീട്ടിയ ഉടനെ തക്ബീർ സുന്നത്തുണ്ട്. അത് ചെറിയവർക്കും വലിയവർക്കും, പള്ളിയിൽ നിസ്കരിച്ചവർക്കും പുരയിൽ നിസ്കരിച്ചവർക്കും എല്ലാവർക്കും തക്ബീർ സുന്നത്തുണ്ട്. എങ്ങനെ സുന്നത്ത്? ജഹറായിട്ട് ഉച്ചത്തിൽ ചെല്ലൽ സുന്നത്തുണ്ട്. മെല്ലെ അല്ല, നഫ്സിന് കേൾക്കത്തക്ക വിധത്തിൽ അങ്ങനെയല്ല. അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും തക്ബീർ ചെല്ലുന്നതിന് വിരോധമില്ല. ഈ സമയത്ത് വയർന്ന ശബ്ദത്തോട് കൂടെ ചെല്ലണം, അതാണ് സുന്നത്ത്. എന്ത്? ഈ സമയത്തിൻ്റെ പ്രത്യേക അടയാളമാണത്. പെരുന്നാളുടെയും അയ്യാമത്തു ശരീഖിൻ്റെയും അറഫാ ദിവസത്തിൻ്റെയും അടയാളമാണ്. പെണ്ണ് അന്യപുരുഷർ കേൾക്കുന്ന നിലക്കാണെങ്കിൽ അങ്ങനെ ചെല്ലരുത്, മെല്ലെ ചെല്ലിയാൽ മതി. അല്ലെങ്കിൽ അവൾക്കും ജഹ്റാക്കൽ സുന്നത്തുണ്ട്. തക്ബീർ അങ്ങനെയാണ്. എങ്ങനെയാണ് തക്ബീറിലുള്ളത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, വല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതല്ലേ ബാങ്ക് കൊടുക്കുന്ന അവിടെയും കൂടി പറഞ്ഞത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഒന്നാം സ്ഥാനം അങ്ങനെയാണ്, അല്ലാഹു അക്ബർ ഉല്ലാഹു അക്ബർ എന്നുള്ളത് ഇറാഖ് ലമ്മായിട്ടത് രണ്ടാം സ്ഥാനമാണ്. ഏറ്റവും നല്ലത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, റാക്ക് സുക്കൂനായിട്ട് ചെല്ലൽ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അവിടെ ഒരു വാവ് വേണം, വല്ലാഹു അക്ബർ. ആ വാവിനെ കളയൽ ഖതആണ്, തെറ്റാണ്. പലയിടത്തും ചെല്ലുന്ന കേൾക്കാം, മൈക്കിലും മറ്റൊക്കെ ചെല്ലുന്ന കേൾക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, വാവനെ കളഞ്ഞിട്ട് തെറ്റി. ഒരിക്കൽ ഒരു സ്ഥലത്ത് പെരുന്നാൾ നിസ്കാരത്തിന് കൂടിയപ്പോൾ കേട്ട് മുക്രിക്ക അങ്ങനെ തക്ബീർ നേരത്തെ ചൊല്ലി കൊടുത്തോണ്ട്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഇങ്ങനെ ചൊല്ലി കൊടുത്തോണ്ടുണ്ട്. അങ്ങനെ നിസ്കാരത്തിന് സമയാകുമ്പോഴേക്ക് വന്നു, ഇമാം വന്നു, വന്നിട്ട് തുടങ്ങി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് വാവിനെ കളഞ്ഞിട്ട് മുഖരിക്ക ജില്ല തെറ്റായി, ഇത് റൈറ്റായി. അങ്ങനെയല്ലേ, ഇത് ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാണ്ട് വരുന്നതാണ്. കിതാബ് നോക്കിയാൽ അതൊക്കെ കാണും, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. മിൻഹാജിലൊക്കെ തക്ബീർ നസീറ എങ്ങനെയാണ് ചെല്ലേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വലിയ വലിയ വിഷയം പറയുന്ന പോട്ടെ, ഇങ്ങനത്തെ ചെറിയ ചെറിയ വിഷയം പറയാ, ഇതാണ് വലിയ തെറ്റ് സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇടക്ക് വെച്ച് ഈ വിഷയം അല്ലാത്ത വേറൊന്ന് പറയാൻ, ഇങ്ങനെ തെറ്റി വരുന്നുണ്ട് തന്നത്. ഇഖാമത്തിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ആയി, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അലാ ആലി മുഹമ്മദ് ഇല്ല. ലാ തുസല്ലു അലയ്യ സ്വലാത്തൽ ബത്രാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് പറഞ്ഞു. എന്നെ മേൽ ബത്രാ അവസാനം മുറിഞ്ഞ ബാല് മുറിഞ്ഞ സ്വലാത്ത് നിങ്ങൾ ചെല്ലരുത് എൻ്റെ മേലെ. കാലു ഒമാ സലാത്തുൽ ബത്ര, സലാത്ത് ബത്ര എന്ന് തന്നെ എന്ത്, അത് എൻ്റെ മേൽ സലാത്ത് ചെല്ലും എൻ്റെ കുടുംബത്തിൻ്റെ മേൽ സലാത്ത് ചെല്ലൂല എന്ന്. ബാലുമുറിയ സലാത്ത് അത് വേണ്ട, ആലിൻ്റെ മേൽ സലാത്ത് ചെല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരുടെ മേൽ, എവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലൽ സുന്നത്തുണ്ട് അവിടെയൊക്കെ കുടുംബത്തിൻ്റെ മേൽ സലാത്ത് ചെല്ലണം. ഇത് ഒരു ഖൈദുമില്ലാതെ ഇത്തലാഖായിട്ട് പറഞ്ഞതാണ്. അതുപോലെ ഫുഖഹ ഈ ഇത്തലാഖായിട്ട് ഒരു മസല പറഞ്ഞാൽ അതിൻ്റെ എതിരിൽ ഒരു ജുസ് ആരെങ്കിലും എതിര് പറഞ്ഞാൽ തന്നെ അതല്ല മുഴത്തമതി, ഈ മുത്തലക്കാട് മുഴത്തമതി എന്നാണ്. അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല ഇഖാമത്തിൻ്റെ മുമ്പ് സലാത്ത് വേണ്ട, ആരും പറഞ്ഞിട്ടുമില്ല. പിന്നെ അത്തഹിയാത്തിൽ ആദ്യത്തെ തഹിയാത്തിൻ്റെ സലാത്തിൻ്റെ ശേഷം ആലിൻ്റെ മേൽ സലാത്ത് വേണ്ട എന്നുണ്ട്, അത് പ്രത്യേക മസലയുണ്ട്. അത് ഫത്വുൽ മീനിലൊക്കെ അതിൻ്റെ കാരണം വിവരിച്ചിട്ടുണ്ട്. എന്താ കൗലിയായ തഹിയാത്തിൽ എന്താണ് ആലിൻ്റെ മേൽ സലാത്തിൽ ഉജൂബ് എന്നുണ്ട്. ഉജൂബ് ഫർള് ഷാഫി മദ്ഹബിൽ വ്യത്യാസമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. കൗലിയായ ഫർളായ അപ്പോൾ മുഹത്തമതല്ല, മുഹത്തമതിൻ്റെ എതിര്. കൗലിയായ ഫർദിനെ നക്കൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാവും എന്നും ഒരു മുഴത്തമതല്ലാത്തൊരു അഭിപ്രായമുണ്ട്. ഈ രണ്ട് മുഴത്തമതും അല്ലാത്തത് എടുത്തു നോക്കിയാൽ ആദ്യത്തെ സലാത്തിൽ ആലിൻ്റെ മേൽ സലാത്തിൽ കൗലിയായ ഫർദിനെ നക്കൽ ചെയ്യലാവും, ആ മർജൂഹ് പ്രകാരം നിസ്കാരം ബാത്തിലാവും, അതുകൊണ്ട് അവിടെ വേണ്ട എന്നാണ് പറഞ്ഞത്.
മറ്റൊന്നുമല്ല. മാത്രമല്ല തഹ്ഫീഫ് എന്നും കൂടിയാണ്. അതിനെ കുറേ ആൾ പറഞ്ഞു ഫഖാഹത്ത് തന്നെ എന്ത് തഹ്ഫീഫ് വാലിഹി എന്ന് പറയുമ്പോൾ എന്ത് എന്ത് സമയാധികാരം എന്താണ്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഖിയാസ് പ്രകാരം ആദ്യത്തെ തഹിയാത്തിൻ്റെ ശേഷം ആലിമേൽ സലാത്ത് വേണ്ടതായിരുന്നു, പക്ഷേ ഇങ്ങനെ പ്രത്യേക മസല ഉള്ളത് കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞത് നൂറുദ്ദീൻ സംഹൂദി റളിയല്ലാഹു തആല അൻഹു പറയും. മാത്രമല്ല ഹാഷ്യത്തി ശറഹുൽ മൻഹജിനെ ഒരു ഹാഷ്യ അല്ലാമ ബർമാവിൻ്റെ ഒരു ഹാഷ്യുണ്ട്, അതിൽ ആലിൻ്റെ മേൽ സലാത്ത് ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞ മസലയാണ്. ഇഖാമത്തിൻ്റെ മുമ്പ് അതേപോലെ ബാങ്കിൻ്റെ മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കുടുംബത്തിൻ്റെയും മേൽ സലാത്ത് സുന്നത്ത്. ഇങ്ങനെ ചെറുത് എന്തെങ്കിലും ഉട്ടാകെ ഇങ്ങനെ മനസ്സിലാക്കി ചെയ്യുന്നൊരു കാര്യം ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് വെച്ച് ഒരു ഇസ്തിത്റാദി മുസ്സലത്തുൻ ഇസ്തിത്റാദിയത്തുൻ ഇസ്തിത്റാദിയായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തക്ബീറിൻ്റെ വിഷയമാണ് പറഞ്ഞത്. അങ്ങനെ തക്ബീർ അല്ലെങ്കിൽ സുന്നത്തുണ്ട്. 1 മുതൽ 9 വരെ നോമ്പിടിക്കൽ സുന്നത്തുണ്ട്. അതിൽ പ്രത്യേകം 9-ാമത്തെ ദിവസം സുന്നത്തു മുഅക്കദ. സുന്നത്തു മുഅക്കദ സുന്നത്ത് റാത്തിബത്ത് റാത്തിബത്തി എന്നും അതിനെന്തുണ്ട് പേരുണ്ട്. കൊല്ലത്തിൽ 2 നോമ്പ് വളരെ പ്രധാനപ്പെട്ടത്. മുഹറം 10-ൻ്റെ നോമ്പ്, അറഫാ നാളുടെ നോമ്പ്. മുഹറം 9-ൻ്റെ സുന്നത്ത് ഉണ്ടെങ്കിലും ഇത്ര ശക്തിയല്ല. ഈ 2 നോമ്പിനെ മസല പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒരു പെണ്ണിൻ്റെ ഭർത്താവ് നാട്ടിൽ ഉണ്ടെങ്കിൽ ആ പെണ്ണിനിക്ക് സുന്നത്ത് നോമ്പിടിക്കുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതം വേണം, അല്ലെങ്കിൽ നുഷൂസ് വരും എന്നാണ്. എന്നാൽ ദുൽഹിജ്ജ 9-ൻ്റെയും മുഹറം 10-ൻ്റെയും ഈ 2 നോമ്പിന് ഭർത്താവ് നാട്ടിലുണ്ടെങ്കിലും പെണ്ണിന് സമ്മതം ആവശ്യമില്ല. എന്താ അത്? അത്രയും ശക്തിയുള്ള സുന്നത്താണ്. ആ സമയം നഷ്ടപ്പെട്ട പിന്നൊരു സമയം കിട്ടുകയില്ല എന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അയ്യോടെ ഒരു സ്ഥലത്ത് ഇത് പറഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു അതെങ്ങനെ ശരിയാണ്, മാപ്പിളക്ക് വൈപ്പുണ്ടെന്ന് പറഞ്ഞ പോലെ ആയില്ല അത്? മാപ്പിളക്ക് വൈപ്പുള്ള ഉജൂബല്ലേ? മാപ്പിളക്ക് വൈപ്പുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ചെറിയ കാര്യത്തിനെതിരെ മാപ്പിള നിസ്കരിക്കേണ്ട പറഞ്ഞാൽ, അല്ലെ നോമ്പ് നോക്കേണ്ട പറഞ്ഞാൽ റമദാൻ്റെ സ്വീകരിക്കാൻ പറ്റൂലല്ലോ. അല്ലോ അങ്ങനെ ശരിക്കും മനസ്സിലാക്കും. മനസ്സിലാവുന്ന് കേട്ട് പിന്നൊന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുക, അങ്ങനെയായി പോകരുത്. അങ്ങനെ നോമ്പിടിക്കൽ സുന്നത്ത്. പിന്നെ മാസത്തിൻ്റെ 10, 11, 12, 13 ചെറിയ പെരുന്നാൾ, ഈ 4-5 ദിവസങ്ങൾ ഒരു കൊല്ലത്തിൽ നോമ്പ് ഹറാം. പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ അയ്യാമത്ത് ശരിക്കും നോമ്പിടിക്കുന്നു എന്ന് ഒരാൾ നേർച്ചയാക്കി. അത് നേർച്ച തന്നെ ആകുന്നില്ല. എന്താ നോമ്പിടിക്കാൻ പറ്റിയ ദിവസം ആവണ്ടേ? നേർച്ച ആവണമെങ്കിൽ നേർച്ച അല്ല അത്. പിന്നെ ഒരാൾ എല്ലാ തിങ്കളാഴ്ചയും നോമ്പിടിക്കുന്ന പതിവുണ്ട്, അല്ലെങ്കിൽ വ്യാഴ്ച നോമ്പിടിക്കുന്ന പതിവുണ്ട്. അങ്ങനെ വ്യാഴ്ചയോ തിങ്കളാഴ്ചയോ പെരുന്നാളുടെ അല്ലെങ്കിൽ അയ്യാമത്തെ ശരിയക്കായി എന്നാ പിടിക്കാൻ പറ്റുമോ? ഏയ് അങ്ങനെ പതിവുണ്ടെങ്കിലും പറ്റുകയില്ല. അയ്യാമുൽ ബീദിൻ്റെ നോമ്പുണ്ട്, എല്ലാ മാസവും 13, 14, 15. എന്നാൽ ദുൽഹിജ്ജ മാസത്തിൻ്റെ 13-ന് അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് വേണ്ട, ഹറാമാണെന്ന് നോമ്പിടിക്കൽ. പിന്നെ അതിന് പകരമായിട്ട് 16-ാം ദിവസം പിടിക്കാം. 14, 15, 16 നോമ്പ്. ഇങ്ങനെയുള്ള മസലകളൊക്കെ ഇപ്പോൾ പിന്നെ ഇങ്ങനെ പറയേണ്ടി വരുന്നു. ജനറൽ വിഷയം, ഇസ്ലാമിൻ്റെ ജനറൽ വിഷയങ്ങളുണ്ടല്ലോ,
അതിപ്പോൾ പണ്ട് പറയലുണ്ടായിരുന്നു, ചില പണ്ടത്തെ വയസ്സന്മാർ യാറ പഠിച്ചവന് കുൽഫ് വല്ല പാടില്ല, കുൽഫ് വല്ല പാടില്ല യാറ പഠിച്ചവൻ. ഇപ്പം യാറെ പഠിച്ചു എന്നുള്ള പേരുണ്ടാവും, പക്ഷേ പഠിച്ചിട്ടുണ്ടാവുകയില്ല, പഠിച്ചിട്ടുണ്ടാവുകയില്ല. മഹസിൽ എന്ന് പറയും, എന്നിട്ട് ചിലപ്പോൾ ചോദിക്കുന്ന മസ്സരല്ല എന്താണ് റബ്ബേ. എന്നോടൊരാൾ ചോദിച്ചു, ആൺകുട്ടിക്ക് ഉദഹിയ രണ്ടു കൊടുക്കണോ? അയാളെ ദറദൊക്കെ മുമ്പേ പറഞ്ഞു, ഞാൻ ഇന്നെ അടുത്ത് അയ്യോ നാസാക്കുന്ന ആളാണ്, പിന്നെ ഇന്നെ അടുത്ത് കടലാസ് വാങ്ങിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. പറഞ്ഞിട്ട് ചോദിച്ച്, ആൺകുട്ടിക്ക് രണ്ടു ദഹിയ കൊടുക്കണം. അപ്പം എനിക്ക് സംഗതി മനസ്സിലായത്, ഉലഹിയ അഖീഖത്തിനെ ഉലഹിയാണ് പറയുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഉലഹിയ ആൺകുട്ടിക്കല്ല പെൺകുട്ടിക്കാർ രണ്ടോ മൂന്നോ നാലോ എത്ര വേണം കൊടുത്തോളാം. അല്ല, അങ്ങനെ പെൺകുട്ടിക്ക് ഒന്ന് ആൺകുട്ടിക്ക് രണ്ട് എന്നല്ല പറഞ്ഞ കേട്ടല്ല, ഉലഹിയാ ആ ഉലഹിയ തന്നെ. എന്ത് നിങ്ങൾ പറയുന്നത്? അതാ പെറ്റപ്പ കൊടുക്കുന്നത്. ആ അതാ ശരി ശരി, അത് ഉലഹിയ അല്ല അഖീഖ അതിന് പറയണ്ട. ആ അങ്ങനെയാ. അപ്പൊ ഉലഹിയും അഖീഖത്തും ആയിട്ടുള്ള ഫർക്ക് അറിയില്ല, അറിയില്ല. ഇങ്ങനെ ഇൽമിൻ്റെ പേരല്ലാണ്ട് ലാ യബ്ഖ മിനൽ ഖുർആനി ഇല്ലസ്മുഹു എന്നറിയില്ലേ, ഇല്ലാ റസ്മുഹു, ആ അടയാളം മാത്രം കാണാനുണ്ട്, കുറെ കോലങ്ങളുണ്ട്, ഇൽമു പോയി. എന്താ പണ്ടൊക്കെ പഠിക്കൽ എങ്ങനെയായിരുന്നു? ഫാല ഫാല ലറബ ലറബ ഇങ്ങനെ ഓതിയിട്ട് പിന്നെ അങ്ങനെ അജിനാസ് ഓതി, അബായ ബഷാദാണ്, എന്തുകൊണ്ട് അബായ ബഷാദായി അത് പഠിച്ചു, പിന്നെ ഇമ്മാ തറയുന്ന ലാത്ത ബലവുന്ന ലാതക്ഷവുന്ന ലാതക്ഷയുന്ന അസിൽ വെച്ച് ഇസ്മായിൽ വല്ലാറുണ്ട് തകടെ മുയിലാറാണ് പണ്ട് ഫാല ഫാലയും അൽഫിൻ്റെ ബൈത്തൊക്കെ ചില കാണാപ്പാടാക്കിയ മുയിലാർ. എനിക്കറിയാം നല്ല പരിചയമുണ്ട്, അന്ന് ഓർന്ന കാലത്തും അല്ലാതെയും അതിന് മുമ്പും എല്ലാം പരിചയമുള്ള ആളാണ്. അക്കാലത്ത് പഠിക്കൽ അങ്ങനെയായിരുന്നു, ഇപ്പം അതെല്ലാം പോയി. എന്തിന് അസിൽ വെക്കുന്ന എന്തിന്? അസിൽ വെക്കുന്ന എന്തിന്? അസിൽ വെക്കാതെ ലഫ്ൽ എങ്ങനെ ഉണ്ടായി എന്ന് എങ്ങനെ അറിയും? എങ്ങനെ അറിയും ലഫ്ൽ അറിയണ്ടേ? ലമീറിൻ്റെ മർജി ഏതെന്ന് ചോദിച്ചാൽ അതെന്ത്? ആ ലമീറിൻ്റെ മർജി അതെന്ത്? അല്ലെന്ത് ലമീർ എന്നെല്ലാം പറഞ്ഞല്ലെങ്കിൽ അപ്പം എന്ത്? അത് നിൻ്റെ ഡിഗ്രി അത്, എൻ്റെ ഡിഗ്രി എന്നത്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഡിഗ്രി പറയൂ. ഇതിന് ഈ ഡിഗ്രി എന്തിന്? ഡിഗ്രി ആക്കിയത് എന്തിന്? അതുകൊണ്ട് പ്രത്യേകിച്ചിട്ടും തമ്പി ഇടയ്ക്ക് പറയാം, ദർസ് എന്നുള്ളത് അത് എല്ലാവരും കണക്കിലെടുക്കണം. ദർസ് ഇതിൽ ധാരാളം എളിമ്യങ്ങളുണ്ട്. ഒരു നാട്ടിൽ നമ്മൾ ഹത്തിയമായിട്ട് നിന്നാൽ അവിടെ ഒരു രണ്ട് കുട്ടികളെങ്കിലും ദർസിൽ അവരെന്താക്കുക, പള്ളിയിൽ വരുത്തിച്ച് അവർക്ക് സമയമുണ്ടാവുമ്പോൾ കുറച്ച് കിതാബ് പഠിപ്പിക്കുക. സുബിസ്കാരത്തിന് ശേഷമോ അല്ല മഗ്രിബിന് ശേഷമോ ഇഷാക്ക് ശേഷമോ അവരെ പള്ളിയിലിരുത്തി പഠിപ്പിക്കുക. ഫുൾ ടൈം അവരെ ഇരുത്തി പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുക. നാട്ടുകാരെ കുട്ടികൾ എന്നെ ആവട്ടെ, പുറനാട്ടിലെ കുട്ടികൾ എന്നെ ആവൽ ശ്രദ്ധന്തല്ല മുത്തലിമിൻ്റെ. പിന്നെ പുറനാട്ടിൽ വരെ പഠിക്കാൻ നല്ലത്, പരിയായിട്ട് ബന്ധം ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്യുക, ചെയ്ത് കുറച്ച് നാളാകുമ്പോഴേക്ക് നല്ല ദർസിൽ കൊണ്ടുപോയി അവരാക്കാം. അപ്പം അലിമ്യങ്ങളായ വലിയ കാര്യമായില്ലേ? എന്താണ് ദർസിന്? ദർസിൻ്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ? ദർസ് ആർക്കും വേണ്ട, എല്ലാവരും പറയുന്നത് അത് അവിടെ പോയാൽ അവിടെ ദീനും ദുനിയാവും രണ്ടും പഠിക്കുന്ന ഏർന്ന് പഠിക്കരുത്, വെറുതെ. ദീനിൻ്റെ പേര് പറഞ്ഞ് ദുനിയാവ് മാത്രമാണ് പഠിക്കുന്നത്.
പിന്നെ അവിടെ പഠിച്ചത് എന്തെന്ന്, പ്രസംഗിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. പ്രസംഗിക്കാൻ ഇപ്പൊ കിതാബ് ഓതണ. കിതാബ് ഓതാത്ത ആൾ എത്ര ആൾ സ്റ്റേജിൽ പ്രസംഗിക്കുന്നു? ആ ലോട്ടറിയുടെ കേട്ട് ചെലവാക്കുന്നവൻ്റെ പ്രസംഗം കേട്ടാൽ ആരും മയങ്ങിപ്പോകും. മരുന്ന് കച്ചവടക്കാർ, അങ്ങനെ പല കച്ചവടക്കാർ റോഡിൻ്റെ സൈഡിൽ എന്നിട്ട് ബൈക്കും വെച്ചിട്ട് പ്രസംഗിക്കുന്നു. പ്രസംഗിക്കാൻ കുറയിലൊന്നും വേണ്ട, അത്ര പഠിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് ഭാഷയും പഠിച്ചു. ഭാഷ പഠിക്കണം, ഭാഷ ആവശ്യമാണ് പഠിക്കൽ, അത് പഠിക്കണം. അത്ര മാത്രം പോരാ, ഇതിന് പിന്നെന്തുണ്ടാവും? വെളുത്ത തലയിൽ കിട്ടും, വെളുത്ത ഷർട്ടും ഉണ്ടാവും. നേർച്ചയ്ക്ക് പോകുമ്പോക്ക് ഇങ്ങനെ ലൈനായിട്ട് പോകുമ്പോഴേക്ക് ഓ, നമ്മളെ നാട്ടിൽ 60 മക്കളുണ്ട്, മുത്ത ആലിമീങ്ങൾ, ആലിമീങ്ങൾ 60 ആലിമീങ്ങൾ. ഈ കള്ളി പൊളിയും തന്നെ വേണ്ടിയിട്ട് ചിലപ്പോൾ മൗലിദിൻ്റെ ഹദീസോ താനും പഠിപ്പിച്ചിട്ടുണ്ടാവും. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞെന്താ, രണ്ടും ഒരുപോലെ ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് അത് മുഹാലിൻ്റെ ഇടയിൽ ജമ്മ് ചെയ്യാൻ ശ്രമിക്കും പോലെയാണ്. യഹീലുണ്ട് സാധിക്കുക. പിന്നെ അപൂർവമായിട്ട് ആർക്കെങ്കിലും കിട്ടിക്കൂടായികയില്ല, അത് നിഷേധിക്കേണ്ടതും അല്ല. അതുകൊണ്ട് ദർസ് ശരിക്കും ശ്രദ്ധിക്കണം. ദർസിനെ സംബന്ധിച്ച് ഇവിടെയുള്ള ഓരോരാളും ഓരോ കുട്ടിനെ ഓരോ നാട്ടിൽ പഠിച്ച് മുത്തയാലിമാക്കിയാൽ 25 മുത്തയാലിമീങ്ങളായില്ലേ? മുത്തയാലിമീങ്ങളായിട്ട് വളർന്നവരല്ലേ വലിയ വലിയ ആലിമീങ്ങൾ? വലിയ ഉസ്താദുമാരും ഖാളിമാരും മുഫ്തിമാരും മുദരിസുമാരും എല്ലാം ദർസിൽ മുത്തയാലിമീങ്ങളായി ജീവിച്ചവരാണ്. വളരെയധികം ദാരിദ്ര്യത്തോടുകൂടെ ജീവിച്ച് പഠിച്ചവരാണ്. ഇന്നതല്ല, ഇന്ന് നല്ല സുഖം വേണം, നല്ല ഭക്ഷണം വേണം, നല്ല വസ്ത്രം വേണം, എല്ലാം വേണം. നല്ലത് തന്നെ ഉണ്ടെങ്കിൽ ദോഷമല്ല, പക്ഷെ അതിൽ ലയിച്ചൂടാ. ഫതുൽ ഖയ്യൂമിൽ പറഞ്ഞില്ലേ, ഈ ദുനിയാവ് മോശമാണ്, പൈസ ഉണ്ടെങ്കിലും നിബോലിയൻ സാബി സാഹിബ് ബില് രണ്ട് മുതലാളിമാരായിരുന്നു ടാറ്റ ബിർള എന്ന് പറയും പോലെ. നീ സാബി സാഹിബിനെ പോലെ ആയിരുന്നാലും നീ അതുമായിട്ടുള്ള ഒരു ബന്ധവും വെക്കാതെ ഒരു ദരിദ്രനെ പോലെ, ഒരു ഫക്കീറിനെ പോലെയായി നീ പഠിച്ചോ. അങ്ങനെ ഉണ്ടായിട്ടല്ല, ഇല്ലാതെ തന്നെ ദാരിദ്ര്യത്തോടെ പഠിച്ചവരാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയ 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 ആലിമ്യങ്ങളൊക്കെ. സർഫാക്കിയിട്ട് തർക്കീബ് വെച്ചിട്ട് അൽഫിൻ്റെ വയത്തും തുഹഫൻ്റെ വയത്തും കാണപ്പാടാക്കിയിട്ട് വെറുതെ പാട്ടുപാടാനല്ല, എൻ്റെ അർത്ഥത്തോട് കൂടെ തർക്കീബോട് കൂടെ അതിന് നിയമത്തോട് കൂടെ പഠിച്ചവരാണ്. അങ്ങനെ മുത്തയാലിമികൾ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഈ കാലത്ത് അതൊന്നും നടക്കില്ല. പിന്നെ ഏത് കാലത്താണ് നടക്കേണ്ടത്? നടക്കുന്നപ്പോഴാണ്. അങ്ങനെ ഒരാൾ പറയും ഈ കാലത്ത് അതൊന്നും നടക്കില്ല. എന്താ നടക്കാതെ? നടത്തിയാൽ നടക്കും. എന്തുകൊണ്ട് നടക്കാതെ? നമ്മൾക്കതിൽ ചിന്തയില്ലാതെ. നമ്മളാര്, നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു, ആ ഓർമ്മയില്ലാതെയാണ്. നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ ഓർക്കണം, വെക്കണം, ഓർമ്മിച്ചോളാം എപ്പോഴും. അങ്ങനെ ഇൽമു വേണം, ഇൽമില്ലാതെയായി. പെരുന്നാളിനെ സംബന്ധിച്ച് തന്നെ പെരുന്നാൾ ഇപ്പൊ ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. രാത്രിയും പകലും രാത്രി 12 മണിക്ക് ഉറങ്ങാൻ കിടന്നപ്പോഴും ഫോണാക്കിയിട്ട് ചോദിക്കുന്നു. ചോദിച്ചാൽ ഉത്തരം പറയുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു പടച്ചോനെ ഇത് ഫോണാക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഇത്ര ദൂരത്തുകൂടെ ഫോണാക്കണം. അവിടെ ആരെങ്കിലും മൂലാമാരോട്, ചെറിയ മൂലാമാരോട് ചോദിച്ചാൽ പറയുമല്ലോ, ഉത്തരം പറയുമല്ലോ. ഒരു ഫോണ് പഠിച്ചിട്ട് ഡിഗ്രി ആക്കിയ ഒരാളെ ഫോണ് എന്തെന്ന്. പിന്നെ നീയത്ത് മനസ്സിൽ കരുതണം, നാവിൽ ഉച്ചരിക്കരു, സുന്നത്തുണ്ടാ. ഓതി അതിലുണ്ടല്ലോ
അതിൽ വിനോദമുണ്ട്. നൂറിലെ ഉസാറോ ഇതിനെ ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നൂറിലെ ഉസാർ ഇപ്പം മറന്ന കാലമാണ്, അതുകൊണ്ട് അങ്ങനെ ചോദിക്കാത്ത ഞാൻ. നൂറിലെ ഉസാറിന് എനിക്ക് എന്തെന്നറിയില്ല. ഇങ്ങനെയുള്ള മസലകൾ വരെ ആരോടെങ്കിലും ചോദിച്ചു പഠിക്കേണ്ടതെന്ന്. ലൈസൻസ് ഉണ്ട് കയ്യില്, ലൈസൻസ് ഇല്ലാതൊന്നുമല്ല, അതല്ല ഉണ്ട്. പിന്നെ ലൈസൻസ് മാത്രമല്ലാണ്ട് ഇതിൽ സാധനം മരുന്നൊന്നുമില്ല. മെഡിക്കൽ ലൈസൻസ് കിട്ടിയിന്, പീടിയാക്കീന്, തുറന്നിട്ട് വെച്ചിന് അവിടെ മരുന്ന്. എന്ത് കേട്ടാ മരുന്നില്ല, ഇല്ല ഇല്ല ഇല്ല. ഈ അവസ്ഥയാൽ എങ്ങനെ? അങ്ങനെ പെരുന്നാളിൻ്റെ ഉദഹിയ ഈ സമയത്തുള്ള ഒരു ഇബാദത്താണ്. ഉദഹിയ അള്ളാഹുവിൻ്റെ നിയമത്തിനെ ഓർക്കാൻ വേണ്ടിയാണ്. മൃഗങ്ങളോട് നമ്മളെങ്ങനെ പെരുമാറണം അത് പഠിക്കാനുണ്ട്. ഇത് ഉദഹിയയിൽ മൃഗങ്ങളെ ആക്രമിക്കല്, എങ്ങനെ ആക്രമിക്കല്. ഇപ്പം എന്താണ്, ആടിൻ്റെ ഇറച്ചി, പോത്തിൻ്റെ ഇറച്ചി, പശുവിൻ്റെ മൂരിൻ്റെ ഇറച്ചി തിന്നൽ അള്ളാഹു ഹലാലാക്കിയതാണ്. ഹലാലാക്കിയെങ്കിൽ കട്ടിട്ട് തിന്നണമെന്നില്ല, കട്ടിട്ട് തിന്നാൻ പാടില്ല. ഒരു മനുഷ്യനും പൈന പൈന പറ്റാൻ കഴിയുന്ന, എരുമനെ പറ്റാൻ കഴിയുന്ന, പോത്ത് ഇല്ല, നേരം വെളുക്കുമ്പോൾ ഇല്ല. അത് പയ്യും കടിച്ചിന് രണ്ടിനെയും കൊണ്ടുപോയത്. ഈ പൈനെ കറന്നിട്ട് അതിൻ്റെ പാല് വിറ്റിട്ട് കുടുംബത്തിനെ പോറ്റുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള പശുവിനെ കൊണ്ടുപോയാൽ പടച്ചോൻ എന്ത് ശാപമായിരിക്കും അവർക്ക്, പൈനെ കക്കുന്നു. ഇനി അതല്ല, കട്ടിട്ടോ അല്ലാതെയോ കൊണ്ടുപോകുമ്പോൾ നാല് മൃഗങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയിൽ 10, 15, 20 കയറ്റി അതൊരു സ്ഥലം തേഞ്ഞില്ലെങ്കിൽ എൻ്റെ കാലിനെ മറ്റോ തച്ച് പൊളിച്ച്, അല്ലെങ്കിൽ ചങ്കനെ പളച്ചിട്ട് പൊളിച്ച് കിട്ടി എന്നിട്ട് കൊണ്ടുപോകുന്നു. ഇത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യം ആണോ? ആണോ? ഇതെന്താണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്? എന്ത് വാർത്താ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്? എന്ത് ആ വന്നാലെല്ലാം അതിലുണ്ടാവും. ഒരു അബ്ദുള്ളയോ ഒരു മൂസയോ ഒരു ഇസ്മായിലോ അതിലുണ്ടാവും. ഇല്ലാത്ത കേസുണ്ടോ? നമ്മൾ ഇതിങ്ങനെ ചെയ്യേണ്ടവരാണോ? ഇത് അക്രമമല്ലേ? ഇത് എവിടുന്ന് തുടങ്ങിയറിയോ ഈ ആഫത്ത്? പണ്ട് കാലിനെ പോറ്റുന്ന ആൾ രാത്രിയും പകലും കെട്ടലില്ല. രാത്രി കെട്ടാതാകുമ്പോഴേക്ക് ആരുടെയോ ബായ അല്ലെങ്കിൽ എന്തെങ്കിലും മുളക് നട്ടത് കക്കിരിക്ക വിത്തിട്ട് എല്ലാം തിന്നിട്ട് പോയി. നിന്റെ പൈനെ കെട്ടിക്കൂടെ, നിന്റെ വളപ്പ് നീ പന്താക്കണമെന്ന് മറുപടി. ഷറഈ പറയുന്ന എന്താണ്, രാത്രി കെട്ടിയിടണോ പകൽ വിട്ടോളാം. പകൽ കൃഷിക്കാരൻ കൃഷിനെ കാക്കണം, രാത്രി മൃഗത്തിൻ്റെ ആൾ മൃഗത്തിനെ കാക്കണോ? അങ്ങനെയായി. അങ്ങനെ ആകുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ ബല എന്നിറക്കി കട്ടിട്ട് കൊണ്ടുവന്ന ആൾ. അപ്പോൾ എല്ലാവരും കെട്ടാൻ തുടങ്ങി. കെട്ടിയിട്ടാകുമ്പോഴേക്ക് എന്തായി, ഇവർക്കൊരു ബല വേണ്ടേ, ഒരു ബല ഇറക്കി. ബൈക്ക് പിടിച്ചിട്ട് മൂക്കുന്നും ചെവിക്കും കാലും കൊടുത്ത് പൊളി, കയ്യും കാലും തച്ച് പൊളിച്ചിട്ട്. എത്ര ജീവൻ പോയതുണ്ട്! എന്താ കാലി കൊണ്ടുപോയ കേസ്? എവിടെയോ തച്ചിട്ട് പാക്കിട്ട് ഇതിന് മയ്യത്ത് കൊണ്ടുവന്ന്, മയ്യത്ത് നാറി. അങ്ങനത്തെ സംഭവം നടന്നിട്ടില്ലേ ഇവിടെ? എന്താണിത് ചെയ്യുന്നത്? അല്ലാഹു ഇറക്കുന്ന ബല ആണ്. മൃഗങ്ങളോട് ദയ കാണിക്കണം, മൃഗങ്ങളോട് ദയ കാണിക്കണം. എത്രത്തോളം കൊല്ലപ്പെടേണ്ടത് ഇരിക്കുന്ന ജീവി ഭ്രാന്തൻ നായി, അതിനെ കൊല്ലാതെ കഴിയില്ല.
തെരു നായ്ക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, അതിനെ കൊല്ലണോ വേണ്ടേ എന്നീ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലണോ വേണ്ടേ തെരു നായി? അടങ്ങിയറാക്കുന്നതിനെ കൊല്ല ശറൈൻ്റെ വിധി അവിടെ അവരെ തീരുമാനം സുപ്രീം കോടതിയെ പറ്റി എങ്ങനെ വേണങ്ങാട്ടെ. ശറൈൻ്റെ വിധി എന്താണ്? ഉപദ്രവിക്കുന്ന നായ്ക്കളല്ലാതെ കൊല്ലാൻ പാടില്ല. അത് റോട്ടിലൂടെ നടക്കുന്ന നായാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അതാണ്. പോറ്റുന്ന നായിനെയും കൊല്ലാൻ പാടില്ല എന്നാണ്. ജീവികളോട് ദയ കാണിക്കണം. ഭ്രാന്തൻ നായിനെ കൊല്ലണം, അതേപോലെ കൊല്ലേണ്ടി പറയും ചെയ്യും. പല്ലിനെ കൊല്ലണം എന്നാണ്. പല്ലി നമ്മളെ പുരയിലുണ്ട്, പള്ളിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ടാവും. അത് കാസ്റ്റ് ചിരിവെക്കും, പള്ളിയിലും കാസ്റ്റിക്കും മെഹ്റാബിലും മിമ്പറിലും എല്ലായിടത്തും. അതിന് അങ്ങനത്തെ അറിയില്ല, ഭയങ്കര ഉപദ്രവകാരിയാണ്. പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ടപ്പോൾ പല്ല് ഊതാൻ തുടങ്ങി, തീ കത്തിക്കാൻ വേണ്ടിട്ട്. ബാക്കിയുള്ള എല്ലാ ജീവികളും കെടുത്താൻ ശ്രമിച്ചത് എന്നാണ്. അള്ളാഹു നബി പറഞ്ഞു പല്ലിനെ കൊല്ലണോ? ഏതോ ഒരു പല്ല് പണ്ട് ആക്കിയ കുരുത്തക്കേട് അതതിൻ്റെ സന്താന പരമ്പരക്ക് തന്നെ വന്ന്, നീ അനുഭവിച്ചില്ലെങ്കിൽ നിന്റെ മക്കള് മക്കളെ മക്കളും കാണാതിരിക്കൂല മോനെ എന്നൊരു നാടൻ ഭാഷയുണ്ടല്ലോ പറയുന്നത്. അങ്ങനെ പരമ്പരക്ക് തന്നെ വന്ന്. അക്രമികളായി ആരും ജീവിക്കരുതേ, ശാന്തരാവണം. റോഡീസം വേണ്ട, പോക്കിരിത്തനം വേണ്ട, നല്ലതല്ല, ഭയ ഖേദിക്കേണ്ടി വരും. അങ്ങനെ ഈ പല്ലിന് ഒരു പാഠം പഠിച്ചാൽ മതി. അള്ളാഹു നബി പറഞ്ഞു പല്ലിനെ കൊല്ലണോ? ഒരടിക്ക് കൊന്നാൽ 100 കൂലി അവർ, അടി 2 ആയാലോ 10 കൂലി, 2 നില്ല, പിന്നെ 3-ാമത്തെയോ 4-ാമത്തെ എത്ര ആവട്ടെ അതിന് കൊന്ന്, എന്നാൽ ഒരേ കൂലി. 3-ാമത്തെ അടിയാകുമ്പോഴേക്ക് തന്നെ കൂലി 1, പിന്നെ 4-ാമത്തെ ഒരു പാതി തന്നിട്ട് അങ്ങനെയില്ല, അല്ല ഒരു പോലെ. പിന്നെ എന്താ 3-ാകുമ്പോഴേക്ക് ഭയങ്കരമായി കുറഞ്ഞു. എന്താ ഒരു ഒരടിക്ക് വന്നാൽ 100 കൂലി കിട്ടണം, കിട്ടും. 2 അടിയാൽ 90 കുറഞ്ഞ്, 10 മാത്രം ബാക്കി. എന്താ കാരണം? അല്ലാഹു നബി പറഞ്ഞു ഇദാ ഖതൽതും ഫഹ്സിനുൽ ഖിത്ല, കൊല്ലപ്പെടേണ്ടത് ഇരിക്കുന്ന ജീവിനെ തന്നെ നിങ്ങൾ കൊല്ലുന്നുണ്ടെങ്കിൽ നല്ല നിലക്ക് കൊല്ലണോ? അതിനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇഞ്ചിൻ ചായി കൊല്ലുക അത് പാടില്ല. ബാങ്ക الله اكبر الله اكبر الله اكبر الله اكبر اشهد ان لا اله الا الله اشهد ان لا اله الا الله اشهد ان محمد رسول الله اشهد ان محمد رسول الله حي على
الصلاه حي على الصلاه أكبر الله أكبر لا إله إلا الله അവസരോചിതമായ ഇൽമ് അത് പഠിക്കൽ ഫറളാണ്, നിർബന്ധമാണ്. പെരുന്നാൾ, പെരുന്നാൾ നിസ്കാരം, ഉളഹിയ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ അവസരം ഇപ്പോൾ പിന്നെ പഠിക്കേണ്ട ആവശ്യമായ ഒരു കാര്യമാണ്. ഇതിന് വലിയ പോരീക്ഷയുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പിന്നെ ഇവിടെ ജമാഅത്ത് എത്ര മണിക്ക്, എത്ര മിനിറ്റ് കഴിഞ്ഞിട്ട്, കാമണിക്കൂർ ഇമാം മാലിക് റഹ്മത്തുള്ളാ ബാങ്കൊടുത്തപ്പോൾ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി വരിക, അപ്പോൾ പറഞ്ഞ് ഇല്ല ഇല്ല, നീ അവലോകത്തിനല്ലേ പോകുന്നത്, ഇൽമു പഠിക്കൽ അത് ഫർളായ കാര്യമാണ്, പഠിക്കൂ, ഇതിനേക്കാൾ കൂലി അതിൽ കിട്ടാനില്ല എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ കാര്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് നീട്ടിയാലും വിരോധമില്ല, എങ്കിലും ആരൊക്കെ വരുന്നുണ്ടോ ഇവിടെ, അതുകൊണ്ട് ഇപ്പോൾ നിർത്തിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ തുടരും. എല്ലാവരും ഒന്നും എടുത്തിട്ടാകുമ്പോഴേക്ക് ആ കാമണിക്കൂർ കഴിയും. പിന്നെ പലരും ആരൊക്കെ ഇവിടെ വരുന്നുണ്ട്, വരുമ്പോഴേക്ക് ഇതെന്തെങ്ങനെ, അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവം എന്ത് തന്നിട്ട് മനസ്സിലാക്കാൻ അറിയില്ല. ഒരു ഒന്നോ രണ്ടോ കാര്യം മനസ്സിലാക്കിയിരുന്നു, ബാക്കിയൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ബേ എന്താക്കാം, നമസ്കരിക്കാം.